കാസർഗോഡ് വ്യാജ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാക്കി പണം തട്ടിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. ഇതോടെ അമേരിക്കൻ പൗരന്മാരുടെ അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയ കേസിൽ പ്രതികളുടെ എണ്ണം 7 ആയി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനക്കിടെയായിരുന്നു വ്യാജ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാക്കി പണം തട്ടുന്ന സംഘത്തെ കാസർഗോഡ് പോലീസ് പിടികൂടിയത്. കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന മുംബൈ സ്വദേശി സൈഫ് അലി ബീഗ്, ഉപ്പള സ്വദേശി നിഷാദ് എന്നിവരെ കാസർഗോഡ് കൊമ്പളയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടിയെന്ന് പോലീസ് പറഞ്ഞു. പല സ്ഥലങ്ങളിലും എടിഎം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പർച്ചേസിംഗ് നടത്തുന്നതായിട്ടുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹന പരിശോധനക്കിടെ ഇവരെ പിടികൂടാൻ ഇടയായത്. ഇവരുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് പുതിയ എ ടി എം കാർഡ് ഓൺലൈനായി പർച്ചേസ് ചെയ്തതിന് ശേഷം പലരുടെയും പ്രത്യേകിച്ച് വിദേശങ്ങളിലെ ആളുകളുടെ കാർഡ് വിവരങ്ങൾ, അവർ വിദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്കിമ്മേഴ്സിൽ നിന്ന് കിട്ടുന്ന കാർഡ് വിവരങ്ങൾ ഇവർ ട്രാൻസ്ഫർ ചെയ്യുകയും ആ കാർഡ് വിവരങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ ഉപയോഗിച്ചുകൊണ്ട് അവർ പുതിയ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അവരുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് പർച്ചേസ് നടത്തുന്ന രീതിയാണിത്. പ്രതികളിൽ നിന്നും 67 ക്രെഡിറ്റ് കാർഡുകൾ, ടാബ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, 2 കാറുകൾ, ബൈക്ക് എന്നിവ കണ്ടെത്തിയിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത 7 അംഗ സംഘം പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങളിൽ നിന്നായി പണം തട്ടിയ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കാസർഗോഡ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ കാസർഗോഡ്.